ഉല്ലസിക്കുന്ന ആളുകൾ ഒക്കെ കാണുന്നത്. ചിലരൊക്കെ ചിലരെങ്കിലും എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട്, താങ്കൾ ഇത്ര 10-20 വർഷമായിട്ട് യാത്ര നടത്തുമ്പോൾ നിങ്ങൾ കുടുംബത്തെ എങ്ങും കൊണ്ടുപോകാറില്ലേ? ഇത്തരം സ്ഥലങ്ങളിൽ പോയി നിൽക്കുമ്പോൾ ഞാനും ചിന്തിക്കാറുണ്ട്, ഓ എൻ്റെ കുടുംബവും എൻ്റെ കുട്ടികളും ഈ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഞാനങ്ങനെ ചിന്തിക്കുക മാത്രമല്ല, അത് പലപ്പോഴും ഞാൻ സഞ്ചാരത്തിൽ കാണിക്കാറില്ലെങ്കിലും വർഷത്തിലൊരു തവണയെങ്കിലും ഞാൻ എൻ്റെ കുടുംബമൊത്ത് യാത്ര ചെയ്യാറുണ്ട്. എൻ്റെ കുട്ടികൾ പല രാജ്യങ്ങളിലും സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരുടെ സഞ്ചാരം അല്ലെങ്കിൽ അവർ നടത്തുന്ന യാത്രകൾ സഞ്ചാരത്തിലോ സഞ്ചാരിയുടെ ഡയറി കുറിപ്പിലോ വിവരിക്കാറില്ലെന്നേ ഉള്ളൂ, പ്രേക്ഷകരെ കാണിക്കാറില്ലെന്നേ ഉള്ളൂ. ഞാൻ എപ്പോഴും അതിൽ പുലർത്തുന്ന ചില, ശരിക്കും ആ പരിസരത്ത് പോയി നിൽക്കുമ്പോൾ എന്തൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നതെന്നറിയോ? ഒരു തീരം എത്ര സുന്ദരമായി നിലനിർത്തിയിരിക്കുന്നു, എത്ര ഭംഗിയായി സംരക്ഷിക്കുന്നു, അതിനെ വീണ്ടും ഒരുക്കിയെടുത്ത് സുന്ദരമാക്കിയിരിക്കുന്നു. അതിൻ്റെ പ്രാകൃത രൂപത്തിൽ കടന്നാൽ സുന്ദരം തന്നെയാണ്, ആ പ്രാകൃത രൂപത്തെ അല്പം കൂടി ഒന്ന് സൗന്ദര്യവൽക്കരിച്ച് കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ സുന്ദരമായിരിക്കുന്നു. അപ്പോൾ പ്രകൃതിയെ നശിപ്പിക്കാതെ പ്രകൃതിയുടെ സൗന്ദര്യത്തെ അല്പം കൂടി മോടി പിടി കുട്ടികളുമായി വരുന്ന ധാരാളം ആളുകൾ, കുടുംബമൊത്ത് വന്ന് ഉല്ലസിക്കുന്ന ആളുകൾ ഒക്കെ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. കാരണം എനിക്ക് കിട്ടിയതൊരു വലിയ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യത്തിൻ്റെ ഭാഗമായി എൻ്റെ കുടുംബത്തിനും ആ സൗഭാഗ്യത്തിൻ്റെ കുറച്ചംശമൊക്കെ കിട്ടുന്നുണ്ട്. വർഷത്തിലൊരു തവണ യാത്രകൾ നടത്താൻ അവർക്ക് അവസരം കിട്ടുന്നുണ്ട്. അവർ ഇന്ത്യയുടെ ചരിത്ര സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കും.